നമസ്കാരം. എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട്, SDPI പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചു കൊന്നപ്പോൾ LDFും CPMും ഉയർത്തിയ മതിലുകളിൽ എഴുതിയ ഒരു മുദ്രാവാക്യം പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ? വർഗീയത തുലയട്ടെ. ഇത് മാത്രമേ അവർ എഴുതിയുള്ളൂ. ആരാണ് എന്താണ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഇത് മാത്രം എഴുതാനുള്ള ധൈര്യമേ CPMന് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രം എഴുതാനേ CPMന് കഴിഞ്ഞുള്ളൂ. ഇന്നും അത് ചർച്ചയാണ്. ഈ വർഗീയത പുലയട്ടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാകുന്ന ഒരു വാചകമാണ് ഇത്. വർഗീയത പുലയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ധർമ്മടത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വർഗീയവാദിയായിട്ടും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുമൊക്കെ വിമർശിക്കുകയും ഉറക്കെ ഉറക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരായിരുന്നു, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ വിരട്ടാൻ വരണ്ട. ഇന്ന് എന്റെ സഹപ്രവർത്തകൻ പറയുന്നത് കേട്ടു, അമിത്ഷാ ഡൽഹിയിലെത്തി ഒന്നോ രണ്ടോ ഉറക്കവും കഴിഞ്ഞ് ഒരു പകലും കഴിഞ്ഞിട്ട് വൈകുന്നേരം സന്ധ്യയുടെ മറവിൽ കുറെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള ധൈര്യമേ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളൂ എന്ന്. സത്യമല്ലേ അത്? നമുക്ക് പൊന്നാനിയിലേക്ക് പോകാം. പൊന്നാനി ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മലപ്പുറം ജില്ലയിൽ, നമുക്കറിയാം. പൊന്നാനിയിൽ മത്സരിച്ച MLA ആയത് നമ്മുടെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ്. ശ്രീരാമകൃഷ്ണ അനുകൂലമായി അദ്ദേഹത്തെ വീണ്ടും അവിടെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞ ആദ്യം പോസ്റ്ററുകൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം കഥയൊക്കെ അങ്ങ് മാറി. ശ്രീരാമകൃഷ്ണ പകരം പി നന്ദകുമാറാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് പിന്നാലെ അവിടെ ഹിന്ദു സ്ഥാനാർത്ഥി വേണ്ട, മുസ്ലിം സ്ഥാനാർത്ഥി മതി എന്ന് പറഞ്ഞ് ചില ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിലിറങ്ങിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അല്ല, വർഗീയത പുലയാൻ വേണ്ടിയാണോ CPM ഈ ഒരു CPM പ്രവർത്തകരാണ് എന്ന വ്യാജേനയാണ് അവർത്തിയത്? അവർ ശരിക്കും CPM പ്രവർത്തകരല്ല, അവർ SDPIയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് ഉറപ്പില്ല. എന്തായാലും വർഗീയമായി മാത്രം തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഇടതുപക്ഷ രീതിയുടെ മറ്റൊരു വികൃതമായ വൃത്തികെട്ട മുഖമാണ് ഇന്നലെ പൊന്നാനിയിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. പൊന്നാനിയിൽ മാത്രമല്ല, കുറ്റ്യാടിയിലുമുണ്ട്. CPMന്റെ അല്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് വരുന്ന മുറയ്ക്ക് പറയാം. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, CPM നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അണികൾ ഇന്നലെ പൊന്നാനിയിൽ തെരുവിൽ ഇറങ്ങിയത്. പി നന്ദകുമാറിനെ മാറ്റി TM സിദ്ദിഖ് എന്ന മുസ്ലിം വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ശക്തമായ പ്രതിഷേധം. പ്രതിഷേധം നേതാക്കളെ പാർട്ടി തിരുത്തും, പാർട്ടിയെ ജനം തിരുത്തും എന്നൊക്കെ പറഞ്ഞ് പ്ലക്കാർഡുകളുമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് എത്തിയത്. അതുപോലെ KP കുഞ്ഞഹമ്മദ് കുട്ടിയെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കുറ്റ്യാടിയിൽ CPM പ്രവർത്തകർ തെരുവിലിറങ്ങി. അവിടെ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കണം എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും അവിടെ ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഹിന്ദു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല കുറ്റ്യാടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരുവിൽ ഇറങ്ങിയത്. ഇത് ജിഹാദിസത്തിന്റെ, ഇടത് ജിഹാദിസത്തിന്റെ പുതിയ രൂപമാണ്. സത്യം പറഞ്ഞാൽ CPMന് ഇത് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് മലപ്പുറം ജില്ലയിലെ സഖാക്കൾ തന്നെ പറയുന്നത്. വേറെ മാർഗമില്ല. ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ട്, SDPIക്കാരെയും വർഗീയവാദികളെയും ഭീകരവാദികളെയും പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ അവർക്ക് സ്തുതി മാറിക്കൊണ്ട് മാത്രമേ CPM എന്ന പാർട്ടിക്ക്, തൊഴിലാളി വർഗ പാർട്ടിക്ക് നിലനിൽക്കാനാകൂ എന്ന ദുഃഖ സത്യം ചില സഖാക്കളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് വാസ്തവം. പക്ഷേ പിണറായി വിജയനും AV ജയരാഘവനുമൊന്നും അത് മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. മിണ്ടിയാൽ പണി പാളും. മിണ്ടരുത്, അനുസരിക്കുക. സുഡാപ്പികളും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരും CPM എന്ന വ്യാജേന മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ വേണം, പി നന്ദകുമാറിനെ മാറ്റണം, അവിടെ സിദ്ദിഖിനെ നിർത്തണം എന്നാവശ്യപ്പെടുന്ന അണികളും പറയുന്നത് റാൻമൊളി കേൾക്കുകയല്ലാതെ CPMന് വേറെ മാർഗമില്ല എന്നാണ് മനസ്സിലാകുന്നത്. പി നന്ദകുമാറിനെ അവിടെ നിന്ന് മാറ്റുമോ, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു, പൂഞ്ഞാറിൽ മുസ്ലിം സ്ഥാനാർത്ഥി മതി, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണ്ട UDFന് എന്ന്. അപ്പം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല, മതേതര പാർട്ടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല കേട്ടോ. എന്തായാലും പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പൂഞ്ഞാറ് ഈരാറ്റുപേട്ട തുടങ്ങിയ മേഖലകളിൽ മുസ്ലിം സ്വാധീനമുള്ള ഒരു മേഖലയാണ്. വിശേഷിച്ച ഈരാറ്റുപേട്ട, പൂഞ്ഞാറിലും ഇപ്പോൾ നല്ല സ്വാധീനമുണ്ട് മുസ്ലിം സമുദായത്തിന്, PC ജോർജ് പറഞ്ഞതുമാണ്. അപ്പോൾ PC ജോർജ് അവിടെ ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്നാവശ്യമാണ് PK കുഞ്ഞാലിക്കുട്ടി, നമ്മുടെ സ്വന്തം കുഞ്ഞാപ്പ, മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവരൊക്കെയാണ് ഇവിടെ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത്, പോരാടുന്നത്. പൊന്നാനിയിൽ മുസ്ലിം സ്ഥാനാർത്ഥി മതിയത്രേ, കുറ്റ്യാടിയിലും മുസ്ലിം സ്ഥാനാർത്ഥി മതിയത്രേ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷ്യത്തിൽ
പൂഞ്ഞാറിൽ മുസ്ലിം സ്ഥാനാർത്ഥി മതിയത്രേ. അപ്പോൾ ഇത് മതേതര കേരളമാണല്ലേ? മതേതര കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? ഇവിടെ ഹിന്ദു സമൂഹമുണ്ട്, ക്രിസ്ത്യൻ സമൂഹമുണ്ട്, ഇവിടെ ജാതിയും മതവും നോക്കി വോട്ടുകൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ഓരോ ജനത്തെയും ജാതിയും മതവും തിരിച്ച് അവനവന്റെ ഇഷ്ടത്തിന് നിർത്തി മറ്റുള്ളവർ മുസ്ലിം സമുദായക്കാർ പറയുന്നത് കേട്ട് അതേപടി അനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട ഗതികേടിലേക്ക് CPM ഇടതുപക്ഷവും അധപ്പതിച്ചിരിക്കുന്നു, ഒപ്പം ലീഗും കോൺഗ്രസും അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. വയനാട്ടിൽ മുല്ലപ്പള്ളി മത്സരിക്കേണ്ട, TCD മതിയത്രേ. ഇത് പലകുറി പറഞ്ഞു കേട്ടതാണ്. ഇത് വർഗീയതയുടെ കേരളമാണ്. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇടതുപക്ഷ വർഗീയത അല്ലെങ്കിൽ ഇടതുപക്ഷ ജിഹാദി വർഗീയതയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ഭീകരവാദം വളർന്നില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ? ഇത് മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും വലിയ പ്രാധാന്യത്തോടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് ഇതിന്റെ ഈ വർഗീയമായ അവസ്ഥയിൽ, ഈ ജിഹാദിസത്തിന്റെ, ഈ ജിഹാദി എലമെന്റിന്റെ അവസ്ഥയിൽ ഒറ്റ മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ ഖേദകരം തന്നെ. കാരണം ഇവരെയൊക്കെ, ഇവർക്കൊക്കെ എതിരെ റിപ്പോർട്ട് ചെയ്യാൻ പത്രമാധ്യമങ്ങൾക്കും ഭയമായിരിക്കണം, അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ പ്രതിരൂപങ്ങളായി പല മാധ്യമങ്ങളും മാറുന്ന കാഴ്ചയും നാം കണ്ടതാണ്. അതിന്റെ പ്രതിഫലനമായിരിക്കണം ഇതൊക്കെ തന്നെ. എന്തായാലും പൊന്നാനിയിൽ തൊപ്പിയിട്ട സിദ്ദിഖ് കാക്ക മതി, പി നന്ദകുമാർ വേണ്ട. കുറ്റ്യാടിയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് KP കുഞ്ഞഹമ്മദ്കുട്ടി, അദ്ദേഹം മതി. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണ്ട. ഇത് വർഗീയതയല്ലോ, ഇത് ജനാധിപത്യമാണ്. ഇടതുപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ ജനാധിപത്യ മതേതര വ്യവസ്ഥയാണിത്. കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ ഭീകരവാദം വളർന്ന് പടർന്ന് പന്തലിക്കും. ആ വിധ പ്രോത്സാഹനമല്ലേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കൊടുക്കുന്നത്. സങ്കടകരം തന്നെ കേരളത്തിന്റെ അവസ്ഥ. വെബ് ഡെസ്ക്, തത്വമയി.